നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ജെ ആർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം കണ്ടു. നമ്മൾ കമ്പയർ ചെയ്തെടുത്ത സം ഡോട്ട് ക്ലാസ് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യിക്കണമെങ്കിൽ ജെ ആർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ വേണം. ആ സോഫ്റ്റ്വെയറിൻ്റെ ആ പ്ലാറ്റ്ഫോമിൻ്റെ പുറത്താണ് എന്ത് റൺ ചെയ്യുന്നത്, സം ഡോട്ട് ക്ലാസ് റൺ ചെയ്യുന്നത്. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ബൈറ്റ് കോഡ്, അതായത് ക്ലാസ് ഫയലിലുള്ള ബൈറ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ജെ ആർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആവശ്യമാണ്. ആ ജെ ആർ ഐയുടെ പുറത്താണ് നമ്മുടെ സം ഡോട്ട് ക്ലാസ് വർക്ക് ചെയ്യുന്നത്. ജെ ആർ വർക്ക് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പുറത്താണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന ലെയറിൻ്റെ മുകളിലാണ് ജെ ആർ വർക്ക് ചെയ്യുന്നത്. ജെ ആർ ഐക്ക് മുകളിലാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, സം ഡോട്ട് ക്ലാസ്. സം ഡോട്ട് ക്ലാസ്സിൽ ക്ലാസ് ഫയൽ വർക്ക് ചെയ്യുന്നത്. ക്ലാസ് ഫയലിന് ആവശ്യമുള്ളത് ജെ ആർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ജെ ആർക്ക് ആവശ്യമുള്ളത് പ്രൊവൈഡ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അങ്ങനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ജെ ആർ, ക്ലാസ്, അങ്ങനെ ഒരു രീതിയിലാണ് ഇത് റൺ ചെയ്യുന്നത്. ഞാൻ അന്നേരം ഒരു സം ഡോട്ട് ക്ലാസ് ഡെവലപ്പ് ചെയ്തു, കമ്പൈൽ ചെയ്തെടുത്തു. സം ഡോട്ട് ജാവ കമ്പൈൽ ചെയ്തു ഞാൻ സം ഡോട്ട് ക്ലാസ്സാക്കി. ഞാനിത് നിങ്ങളുടെ കൂടെയുള്ള രണ്ടുപേർക്ക് അയച്ചു തരുന്നു, ഒന്ന് അനുവിനും ഒന്ന് ജോർജിനുമാണ് അയക്കുന്നതെന്ന് വെച്ചാൽ, അനുവിനും മറ്റൊന്ന് ജോർജിനുമാണ് അയക്കുന്നത്. അനുവിൻ്റെ വീട്ടിലെ കമ്പ്യൂട്ടർ വിൻഡോസും ജോർജിൻ്റെ വീട്ടിലെ കമ്പ്യൂട്ടർ ലിനക്സും ആണെന്ന് വെച്ചു. ഞാനിത് കമ്പൈൽ ചെയ്തു, കമ്പൈൽ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് തരുന്നു. കമ്പൈൽ ചെയ്ത ഏത് ഫയലാണ് തന്നെ, സം ഡോട്ട് ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾക്കത് റൺ ചെയ്യണം. ഒരാളുടെ സിസ്റ്റത്തിൽ വിൻഡോസും വേറൊരാളുടെ സിസ്റ്റത്തിൽ ലിനക്സും ആണുള്ളത്. അന്നേരം വിൻഡോസുള്ള അനു നെറ്റ് കയറി, വിൻഡോസ് അനുവിൻ്റെ സിസ്റ്റത്തിൽ എന്തില്ല, ജാവ ജെ ഡി കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ജെ ആർ ഐയും കാണത്തില്ല. അനുവിന് ഇത് റൺ ചെയ്യണമെങ്കിൽ അനുവിൻ്റെ സിസ്റ്റത്തിൽ എന്തും കൂടെ ആവശ്യമാണ്, ജെ ആർ ഐയും കൂടെ ആവശ്യമാണ്. അന്നേരം ജെ ആർ ഐ എടുക്കാനായിട്ട് അനു ഗൂഗിളിൽ സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്യുമ്പോൾ വേണ്ട വരുന്നു ജെ ആർ ഐ തന്നെ പല രീതിയിൽ കിടക്കുന്നു. വിൻഡോസിന് വേണ്ടി ഒരു ജെ ആർ ഐ, ലിനക്സിന് വേണ്ടി ഒരു ജെ ആർ ഐ. വിൻഡോസിൽ തന്നെ 32 ബിറ്റ്, 64 ബിറ്റ് അങ്ങനെ വെർഷനുണ്ട്. ലിനക്സിൻ്റെ കേസിലും ആർക്കിടെക്ചർ അനുസരിച്ച് ഒത്തിരി വെറൈറ്റി ഓഫ് ജെ ആർ ഐ അടങ്ങും. അന്നേരം ഒരു ജെ ആർ ഐ അല്ല, പല ജെ ആർ ഐ ഉണ്ട്. ഓരോ ഒഎസിൻ്റെയും ഡിപ്പെൻഡ് ചെയ്ത് പല ജെ ആർ ഐ ഉണ്ട്. അങ്ങനെ അനു വിൻഡോസ് ആയതുകൊണ്ട് വിൻഡോസിൻ്റെ ജെ ആർ ഐ ഡൗൺലോഡ് ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്തു. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏത് പ്രോഗ്രാം റൺ ചെയ്യുന്നു, സം ഡോട്ട് ക്ലാസ് റൺ ചെയ്യുന്നു. ജോർജ് ഏത് ജെ ആർ ഐ ഇൻസ്റ്റാൾ ചെയ്യുന്നു, ലിനക്സിൻ്റെ ജെ ആർ ഐ ഇൻസ്റ്റാൾ ചെയ്യുന്നു, അത് റൺ ചെയ്യുന്നു. നിങ്ങൾ ആ സ്ക്രീനിൽ നോക്കിയാൽ അത് കാണാൻ പറ്റും അതിൻ്റെ വർക്കിംഗ്. അനുവിൻ്റെ സിസ്റ്റം വിൻഡോസ്, അതാണ് അനുവിൻ്റെ ജെ ആർ ഐ എന്ന് പറഞ്ഞാൽ വിൻഡോസിൻ്റെ ജെ ആർ ഐ ആണ്. പക്ഷേ റൺ ചെയ്യിക്കുന്ന ഏതാണ്, ഞാൻ അയച്ചു തന്ന സം ഡോട്ട് ക്ലാസ് തന്നെയാണ്. ജോർജിൻ്റെ സിസ്റ്റത്തിൽ ലിനക്സ് ആണ്. അതായത് ജെ ആർ ഐ ലിനക്സിൻ്റെ ജെ ആർ ഐ ആണ് ജോർജ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. റൺ ചെയ്യിക്കുന്ന ഞാൻ അയച്ചു തന്ന സം ഡോട്ട് ക്ലാസ്, അതായത് ഓപ്പറേറ്റിസ്റ്റുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നത് ആ ജെ ആർ ഐ ആണ്. ഒരിക്കലും സം ഡോട്ട് ക്ലാസ് ഓപ്പറേറ്റിസ്റ്റുമായിട്ട് ഡയറക്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സം ഡോട്ട് ക്ലാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ജെ ആർ ഐ ആയിട്ടാണ്, ഒരിക്കലും ഡയറക്റ്റ് എന്തുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, ഓപ്പറേറ്റിസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഓപ്പറേറ്റിസ്റ്റം മാറിയാലും ജെ ആർ ഐ മാറേണ്ട ആവശ്യമില്ല, സോറി, ഓപ്പറേറ്റിസ്റ്റം മാറിയാലും സം ഡോട്ട് ക്ലാസ് മാറേണ്ട ആവശ്യമില്ല. സം ഡോട്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയ ഒരു പ്രോഗ്രാം കമ്പൈൽ ചെയ്തെടുത്തതാണ് സം ഡോട്ട് ക്ലാസ്. അതായത് ജാവ സം ഡോട്ട് ജാവ എന്ന് പറയുന്നത് ഞാൻ എഴുതിയ ഒരു പ്രോഗ്രാമിന് കമ്പയർ ചെയ്ത് കിട്ടിയ ബൈറ്റ് കോഡാണ് സം ഡോട്ട് ക്ലാസ്. ആ സം ഡോട്ട് ക്ലാസ് വിൻഡോസ് മെഷീനിലായാലും ലിനക്സ് മെഷീനിലായാലും മാറേണ്ട ആവശ്യമില്ല, ഒരു സം ഡോട്ട് ക്ലാസ് തന്നെ മതി. അതാണ് ഈ ഞാൻ ഇതുവരെ പറഞ്ഞതിൽ നിന്നും ആ ഡയഗ്രത്തിൽ നിന്നും മനസ്സിലാകുന്നത്. അതായത് സം ഡോട്ട് ക്ലാസ് കമ്പയർ ചെയ്തെടുത്ത ക്ലാസ് ഓപ്പറേറ്റേഷൻ മാറിയാലും മാറ്റേണ്ട ആവശ്യമില്ല, ഒരേ ക്ലാസ് ഫയൽ തന്നെ നമുക്ക് വിൻഡോസിലും റൺ ചെയ്യിക്കാൻ പറ്റും, ലിനക്സിലും റൺ ചെയ്യിക്കാൻ പറ്റും. ഒരു അതിനകത്ത് ആവശ്യമുള്ള ജെ ആർ മാറേണ്ടി വരും. പക്ഷെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ജാവയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാംസ് റൺ ചെയ്യാൻ പ്ലാറ്റ്ഫോം മാറിയാലും കുഴപ്പമില്ല, ഒരേ പ്രോഗ്രാം തന്നെ നമുക്ക് വിൻഡോസിലും റൺ ചെയ്യിക്കാം, ലിനക്സിലും റൺ ചെയ്യിക്കാം. പ്ലാറ്റ്ഫോമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നില്ല, പ്ലാറ്റ്ഫോമുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. പ്ലാറ്റ്ഫോമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാത്ത റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ പ്രോഗ്രാം ഡയറക്റ്റ് ഓപ്പറേറ്റീവ്സ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. സം ഡോട്ട് ക്ലാസ് എന്ന് പറയുന്ന പ്രോഗ്രാം ഒരിക്കലും ഓപ്പറേറ്റീവ്സ്റ്റായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് പ്ലാറ്റ്ഫോമുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്.
പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ഒരുവിധ ഐഡിയ മനസ്സിലായി കാണും. അതായത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാംസ് ഓപ്പറേറ്റീവ്സായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഏത് ഓപ്പറേറ്റീവ്സായാലും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാം ഒരേ പ്രോഗ്രാം തന്നെ നമുക്ക് വിൻഡോസിലും വർക്ക് ചെയ്യാൻ പറ്റും, ലിനക്സിലും വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എക്സാമ്പിളാണ് ജാവ. എന്തുകൊണ്ട് ജാവ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാവയിൽ നമ്മളൊരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡെവലപ്പ് ചെയ്ത് കിട്ടുന്ന പ്രോഗ്രാം, അതായത് കമ്പയർ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് അത് ക്ലാസ് ഫയലാണ്, അത് ബൈറ്റ് കോഡിലുള്ള ക്ലാസ് ഫയലായിരിക്കും. ആ ക്ലാസ് ഫയൽ ഓപ്പറേറ്റീവ് സിസ്റ്റം ഏതായാലും വർക്ക് ചെയ്യും, ഏത് ഓപ്പറേറ്റീവ് സിസ്റ്റത്തിൽ അത് റൺ ചെയ്യിച്ചാലും വർക്ക് ചെയ്യും. അത് വിൻഡോസ് എന്നോ ലിനക്സ് എന്നോ വ്യത്യാസമില്ല, ഒരേ പ്രോഗ്രാം തന്നെ വിൻഡോസിലും വർക്ക് ചെയ്യും ലിനക്സിലും വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു സംശയം തോന്നും, നേരെ ഓപ്പോസിറ്റ് ഉണ്ടോ, പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻ്റ് ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ പഠിച്ച സിയിലെ സി പ്ലസ് പ്ലസും പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻ്റ് ലാംഗ്വേജാണ്. ജാവ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ലാംഗ്വേജ് ആയപ്പോൾ സി സി പ്ലസ് പ്ലസും പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻ്റ് ആണ്. പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻ്റ് എന്ന് പറയാൻ കാര്യം ഇതേ സം ഓഫ് ടു നമ്പേഴ്സ്. നിങ്ങളുടെയൊക്കെ സി പി പി ചെയ്യാൻ പറയാം, അല്ലെ? ഞാൻ ചെയ്യുന്നു സി പി പിയിൽ, ഞാൻ സം ഡോട്ട് സം ഓഫ് ടു നമ്പേഴ്സിൻ്റെ പ്രോഗ്രാം എഴുതി, സം ഡോട്ട് സി പി പി എന്ന് പറയുന്ന പ്രോഗ്രാം എഴുതി, ഞാൻ ലിനക്സിലിട്ട് കമ്പൈൽ ചെയ്തു, കമ്പൈൽ ചെയ്ത് കിട്ടിയ ഔട്ട്പുട്ട് എ ഡോട്ട് ഔട്ട്. ഞാൻ ഇതേ അനുവിനും ജോർജിനും അയച്ചു തരുവാണെങ്കിൽ ഞാൻ എ ഡോട്ട് ഔട്ട് എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്തത്? ലിനക്സിലാണ്. സം ഡോട്ട് സി പി പി ഞാൻ ലിനക്സ് ഉപയോഗിച്ചാണ് എന്താക്കി മാറ്റിയത്, എ ഡോട്ട് ഔട്ടാക്കി മാറ്റി. ഈ എ ഡോട്ട് ഔട്ട് ഞാൻ ഇതേ അനുവിനും ജോർജിനും അയച്ചു കൊടുക്കുകയാണെങ്കിൽ ജോർജിൻ്റെ സിസ്റ്റത്തിൽ എ ഡോട്ട് ഔട്ട് വർക്ക് ചെയ്യും, അനുവിൻ്റെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ആ സ്ക്രീനിൽ നോക്കിയാൽ മതി, നമ്മൾ സിയിലും സി പി പിയിലും പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് റൺ ചെയ്യുന്ന ഓപ്പറേറ്റീവ് സിസ്റ്റത്തിന് ഓപ്പറേറ്റീവ് സിസ്റ്റം ലെയറിന് മുകളിലാണ്, ഇടയ്ക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് ലെയർ ഇല്ല. നമ്മുടെ മറ്റേ ജാവയ്ക്കകത്ത് ജെ ആർ ഇ എന്ന് പറയുന്ന കൂട്ട് ഒരു ഇൻ്റർമീഡിയറ്റ് ലെയർ ഇല്ല. അതുകൊണ്ട് തന്നെ എ ഡോട്ട് ഔട്ട് ഡയറക്റ്റ് ഓപ്പറേറ്റീവ് സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓപ്പറേറ്റീവ് സിസ്റ്റം മാറുന്നതനുസരിച്ച് അങ്ങനെ എന്തും മാറിയേ പറ്റൂ, ഈ പ്രോഗ്രാമും മാറിയേ പറ്റൂ. എന്ന് വെച്ചാൽ വിൻഡോ ലിനക്സ് വർക്ക് ചെയ്യുന്ന കൂട്ടല്ല വിൻഡോസ്. അതുകൊണ്ട് എ ഡോട്ട് ഔട്ട് ലിനക്സിന് വേണ്ടിയാണ് കമ്പൈൽ ചെയ്തതെങ്കിൽ അത് എവിടെ വർക്ക് ചെയ്യത്തുള്ളൂ? ലിനക്സ് സിസ്റ്റത്തിൽ. എവിടെ വർക്ക് ചെയ്യില്ല? വിൻഡോസ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യില്ല. ഇങ്ങനെയാണ് പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നത്. കാരണം സി സി പി പി പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻ്റാണ്, അതേസമയം ജാവ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റാണ്. അതായത് ജാവ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജാവയിൽ നമ്മളൊരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം റൺ ചെയ്യാൻ പ്ലാറ്റ്ഫോം ഏത് പ്ലാറ്റ്ഫോം എന്നുള്ളൊരു പ്രശ്നമല്ല, ആ പ്രോഗ്രാം ഏത് പ്ലാറ്റ്ഫോമിലും വർക്ക് ചെയ്യും, ഏത് ഓപ്പറേറ്റീവ് സിസ്റ്റത്തിലും വർക്ക് ചെയ്യും, ഒരേ പ്രോഗ്രാം തന്നെ. പക്ഷേ നമ്മൾ സി പി പിയിലാണ് ഇതേ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ വിൻഡോസിന് വേണ്ടി ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യണം, ലിനക്സിന് വേണ്ടി വേറൊരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യണം. അത് വിൻഡോസ് വെർഷനും ഇറക്കണം, ലിനക്സ് വെർഷനും ഇറക്കണം. പക്ഷേ ജാവയുടെ കേസ് ഇതിൻ്റെ ആവശ്യമില്ല, ഒരേ പ്രോഗ്രാം മതി. അങ്ങനെയുള്ളതിനെ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് എന്നും, എന്നാൽ പ്രോഗ്രാമിംഗ് ഓപ്പറേറ്റീവ് സിസ്റ്റം ഡിപ്പെൻഡൻ്റ് പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നു. എന്നാൽ ജാവ ഒരു പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ലാംഗ്വേജാണ്, സി സി പ്ലസ് പ്ലസും പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻ്റ് ആണ്.